excitement from the look on their faces. The truth is you can find us wherever you are. Just look up, we're flying high with the stars, cause tonight is the night. ഇന്ന് കഴിഞ്ഞ സ്മാക്ക്ഡൗൺ എപ്പിസോഡിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് സ്മാക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്ത ഉടനെ ജെയുസോ ആണ് വരുന്നത്. ജെയുസോ വന്നതിന് ശേഷം ജെയുസോ പറയുന്നുണ്ട് റോമൻ റെയ്ൻസിനും ഡ്രൂ മക്കിന്റയറിനും സർവൈവർ സീരീസിൽ നടന്ന മാച്ചിനെ പറ്റി. ആ മാച്ചിൽ റോമൻ റെയ്ൻസ് വിൻ ചെയ്ത് നമ്പർ വൺ റെസ്ലറായി, അല്ലെങ്കിൽ റോമൻ റെയ്ൻസ് ആണ് ബെസ്റ്റ് എന്നതുപോലെ. അപ്പോൾ ഇങ്ങനെയെല്ലാം സംസാരിച്ച് ദി ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് റോമൻ റെയ്ൻസ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ആ സമയത്ത് അവിടെ റോമൻ റെയ്ൻസ് വരുന്നതായിട്ട് കാണിച്ചു. റോമൻ റെയ്ൻസ് വന്നതിന് ശേഷം ജെയുസോട് പറയുന്നത് സർവൈവർ സീരീസിൽ നടന്ന ടാഗ് ടീം മാച്ചിനെ കുറിച്ചും ആ മാച്ചിൽ ജെയുസോ തോറ്റ കാര്യത്തെ പറ്റിയൊക്കെയാണ്. അതായത് നീ നമ്മുടെ ഫാമിലിയുടെ വില കളഞ്ഞു എന്നൊക്കെയാണ് റോമൻ റെയ്ൻസ് പറഞ്ഞത്. അതായത് നിന്നെ കണ്ടാൽ ആരും പേടിക്കില്ല, നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ ഒരു ലീഡർ അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ളത് ഞാനാണ്, പക്ഷേ നീ കാരണം ഇനി മുതൽ എന്നെ കണ്ടാലും ആരും പേടിക്കില്ല. ഇങ്ങനെയെല്ലാം പറഞ്ഞ് ജെയുസോനോട് ദേഷ്യപ്പെടുന്നതായിട്ടാണ് ആ സെഗ്മെന്റിൽ കാണിച്ചത്. അതിനുശേഷം റോമൻ റെയ്ൻസ് റിങ്ങോട്ട് ഇറങ്ങിപ്പോകും. ആ സമയത്ത് ഓട്ടീസ് വേഴ്സസ് ബാരൺ കോർബർക്ക് തമ്മിലുള്ള മാച്ച് കാർഡ് കാണിച്ച് അതിനുശേഷം മാച്ചിന് വേണ്ടി ഓട്ടീസ് വരുമ്പോൾ ജെയുസോ സൈഡിൽ കൂടെ നടന്നു പോകും. അത് കഴിഞ്ഞ് എൻട്രൻസിൻ്റെ ഉള്ളിലേക്ക് പോയതിന് ശേഷം അവിടെ നിന്നും ഒരു ചെയർ എടുത്തുകൊണ്ടുവന്ന് ഓട്ടീസിനെ ഭയങ്കരമായി ചെയർ ഷോട്ട് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അവസാനത്തിൽ റെഫറിമാരെല്ലാം വന്ന് പിടിച്ചു മാറ്റും. അതിനുശേഷം സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്ന മാച്ച് ഒരു ടാഗ് ടീം മാച്ചാണ്. ഡോപ് സീഗ്ലർ ആൻഡ് റോബർട്ട് റൂഡ് വേഴ്സസ് സ്മാക്ക്ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻസ് ആയ സ്ട്രീറ്റ് പ്രോഫിറ്റിനാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ചിൻ്റെ പ്രത്യേകത, അഥവാ ഈ മാച്ചിൽ ഇവർ തോൽക്കുകയാണെങ്കിൽ സിഗ്ലറിനും റോബർട്ട് റൂഡിനും ചാമ്പ്യൻഷിപ്പിനുള്ള ഒരു അവസരം കിട്ടും. ഇതുപോലെയാണ് ഇവർ മാച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ നല്ലൊരു മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ച് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സ്ട്രീറ്റ് പ്രോഫിറ്റ് അവരുടെ ഫിനിഷിംഗ് മൂവ് ചെയ്യാൻ നോക്കും. ആ സമയത്ത് ഡോപ് സിഗ്ലർ മാറുന്നതായിട്ട് കാണിച്ചു. അങ്ങനെ ഇവരുടെ മാച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ മാച്ചിൽ ഏത് ടീമാണ് വിൻ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ മാച്ചിൻ്റെ അവസാനത്തോടുകൂടി സ്ട്രീറ്റ് പ്രോഫിറ്റ് അവരുടെ ഫിനിഷിംഗ് മൂവ് റോബർട്ട് റോഡിനെ ചെയ്ത് പിൻ ചെയ്യും. ആ സമയത്ത് ഡോപ് സിഗ്ലർ കയറി അവരെ പിടിച്ചു മാറ്റുന്നതായിട്ടാണ് കാണിച്ചത്. മാച്ചിൻ്റെ അവസാനത്തിൽ ഡോപ് സിഗ്ലർ സൂപ്പർ കിക്ക് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. ഒരു അവസരത്തിൽ റോബർട്ട് റോഡ് റോൾ പിൻ ചെയ്ത് സ്മാക്ക്ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻസിനെ ഈ മാച്ചിൽ തോൽപ്പിച്ച് സിഗ്ലർ ആൻഡ് റോബർട്ട് റോഡ് ഇവരാണ് വിൻ ചെയ്തത്. അപ്പോൾ ഇതോടുകൂടി ഇവർക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചിനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ ഡാനിയൽ ബ്രയൻ സംസാരിക്കുന്നതായിട്ടാണ് കാണിച്ചത്. അതായത് ജെയുസോ, സാമി സൈൻ ഇവരെയെല്ലാം പറ്റിയാണ് ഡാനിയൽ ബ്രയൻ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് സാമി സൈൻ റിങ്ങിൽ വരും. സാമി സൈൻ റിങ്ങിൽ വന്നതിന് ശേഷം പറയുന്നുണ്ട് എന്നോട് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് എല്ലാ സ്മാക്ക്ഡൗണിലും ഡിഫെൻഡ് ചെയ്യാൻ പറഞ്ഞു, അത് തീരുമാനിക്കുന്നത് ഞാനാണ്, ഡാനിയൽ ബ്രയൻ അല്ല. അവൻ ഇങ്ങനെ എന്നോട് സംസാരിച്ച് വീണ്ടും ചാമ്പ്യൻഷിപ്പിനുള്ളൊരു അവസരം വാങ്ങിച്ചെടുക്കാനാണ് നോക്കുന്നത്. അവനൊരു അവസരം ഞാൻ കൊടുത്തതാണ് റസൽമേനിയയില്, കൊടുത്തത് കൂടാതെ ആ മാച്ചിൽ ഞാൻ തന്നെയാണ് വിൻ ചെയ്തത് എന്നൊക്കെയാണ് സാമി സൈൻ വന്നതിന് ശേഷം പറഞ്ഞത്. അതിനുശേഷം ഇവർക്ക് തമ്മിലുള്ള മാച്ച് നടക്കും. ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു മാച്ചായി തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ മാച്ചിൽ സാമി സൈൻ അതുപോലെ തന്നെ ഡാനിയൽ ബ്രയൻ അടിപൊളിയായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അതായത് മാച്ചിൻ്റെ പകുതിയോടുകൂടി സാമി സൈൻ റിങ്ങിൻ്റെ സൈഡിൽ കൊണ്ടുപോയി ഡാനിയൽ ബ്രയനെ ആ ഒരു റിങ്ങിൻ്റെ സൈഡിൽ വെച്ച് അടിക്കുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അങ്ങനെ ഇവരുടെ മാച്ച് വളരെയധികം ഇൻട്രസ്റ്റായി മുന്നോട്ട് പോകുമ്പോൾ ഈ മാച്ചിൽ ആരാണ് വിൻ ചെയ്യുക, ഡാനിയൽ ബ്രയന് ചാമ്പ്യൻഷിപ്പിനുള്ളൊരു അവസരം കിട്ടുമോ എന്നൊക്കെ നമ്മൾ നോക്കിയിരുന്നപ്പോൾ മാച്ചിൻ്റെ അവസാനത്തോടുകൂടി സാമി സൈൻ എൻട്രൻസിൻ്റെ അവിടേക്ക് പോകുന്നതായിട്ടും അതിനുശേഷം ഡാനിയൽ ബ്രയൻ പിന്നാലെ പോകുന്നതായിട്ടാണ് കാണിച്ചത്. പക്ഷേ റെഫറി കൗണ്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് സാമി സൈൻ ഓടി വന്ന റിങ്ങിൽ കയറും, പക്ഷേ ഡാനിയൽ ബ്രയൻ വരില്ല. അതിനുശേഷം ഈ മാച്ചിൽ സാമി സൈൻ വിൻ ചെയ്തു എന്ന് പറയും. അതേസമയം ബാക്ക് സ്റ്റേജ് കാണിക്കുമ്പോൾ ജെയുസോ ഡാനിയൽ ബ്രയനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നതായിട്ടും അതിനുശേഷം കെവിൻ ഓവൻസ് വന്ന് ജെയുസോനെ പിടിച്ചു മാറ്റുന്നതായിട്ടും ഇവർക്ക് തമ്മിൽ പ്രശ്നം വരുന്നതായിട്ടും കാണിച്ചു. അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ വെച്ച് റോമൻ റെയ്ൻസിനോട് കെവിൻ ഓവൻസ് പറയുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് സ്മാക്ക്ഡൗണിലുള്ളവരെ ബാധിക്കുന്നുണ്ട്, അതുകൂടാതെ നിങ്ങളുടെ ഫാമിലിയുടെ പ്ലേ ഗ്രൗണ്ട് അല്ല WWE, അതുകൊണ്ട് മര്യാദയ്ക്ക് നിൽക്കാനാണ് കെവിൻ ഓൺസ് പറയുന്നത്. അതിനുശേഷം കെവിൻ ഓൺസ് പോകും. അപ്പോൾ റോമൻ റെയ്ൻസ് ജെയുസോനോട് പറയുന്നുണ്ട് അവൻ എന്നെ കണ്ടിട്ട് പേടിക്കുന്നില്ല, അവന് നമ്മളാരാണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കണം എന്ന്. അതിനുശേഷം നടന്ന മാച്ച് ഒരു വുമൺസ് മാച്ചാണ്. ബിയാക്ക ബെല്ലർ ഫേഴ്സസ് നെറ്റാലിയ ഇവർക്ക് തമ്മിലാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണ് ഇവർ രണ്ടുപേരും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ബിയാക്ക ബെല്ലറാണ് വിൻ ചെയ്തത്. അതുകൂടാതെ ബെയ്ലി ഫേഴ്സസ് ബിയാക്ക ബെല്ലർ ഇവർക്ക് തമ്മിൽ ഫ്യൂഡ് വരാനുള്ള സാധ്യതയും ഇതിൽ കാണിക്കുന്നുണ്ട്. അതിനുശേഷം റേ മിസ്റ്റീരിയോ ആലിയ ബോഡി മോർഫി
ഡൊമിനിക് ഇവരുടെ ഒരു സെഗ്മെന്റാണ് കാണിച്ചത് ബാക്ക് സ്റ്റേജിൽ. ആ സമയത്ത് ബാരോൺ കോർബൻ അവിടെ വന്ന് ഇവരെ ഭയങ്കരമായി കളിയാക്കുന്നതായിട്ടും അതിനുശേഷം ബാരോൺ കോർബനും ബോഡി മോർഫിക്കും തമ്മിൽ ഒരു മാച്ച് വരുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, വേറെ ലെവൽ മാച്ചായി എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഒന്നുമില്ല, കാരണം ഈ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ബാരോൺ കോർബൻ ഹീൽ ക്യാരക്ടറാണ്, ബോഡി മോർഫി ഫേസ് ആണ്. പക്ഷേ ഈ ഒരു മാച്ച് മുന്നോട്ട് പോയപ്പോൾ റൈമിസ്റ്റീരിയോ, ആലിയ, അതുപോലെ തന്നെ ഡൊമിനിക് ഇവരെല്ലാം ചേർന്ന് ബാരോൺ കോർബനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് പോലെയാണ് കാണിച്ചത്. അതായത് ആ അവസരം ഉപയോഗിച്ച് ബോഡി മോർഫി ഫൈറ്റ് ചെയ്യുന്നതായിട്ടും കാണിച്ചു. അതുപോലെ തന്നെ ബോഡി മോർഫിനെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ ആലിയ കയറി മുൻപിൽ നിൽക്കുന്നതായിട്ടും, അതുകൂടാതെ ഡൊമിനിക് ബാരോൺ കോർബന്റെ കാലു പിടിച്ച് വലിക്കുന്നതായിട്ടെല്ലാം ഈ മാച്ചിൽ കാണിച്ചിരുന്നു. മാച്ചിന്റെ അവസാനത്തിൽ ബോഡി മോർഫി ഒരു ജമ്പിംഗ് നീ സ്ട്രൈക്ക് ചെയ്തതിനു ശേഷം പിൻ ചെയ്യാൻ പോകുമ്പോൾ ബാരോൺ കോർബന്റെ കാല് റോപ്പിന്റെ മുകളിൽ വരും. അതിനുശേഷം ഡൊമിനിക് അത് തട്ടി മാറ്റുന്നതായിട്ടും ആ മാച്ചിൽ ബോഡി മോർഫി വിൻ ചെയ്യുന്നതുമായിട്ടാണ് കാണിച്ചത്. എന്നാൽ ഇന്ന് നടന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡ് ബാരോൺ കോർബൻ ഒരു ഫേസ് ക്യാരക്ടറായിട്ടും ഇവരെല്ലാം ഹീല് പോലെയാണ് കാണിച്ചിട്ടുള്ളത്. അതായത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു കിളി പോയ മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. മാച്ചിൻ്റെ ഫിനിഷിങ്ങും കൊള്ളൂല, മാച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങും കൊള്ളൂല, ഈ മാച്ച് ചെയ്ത സ്റ്റോറിയും കൊള്ളില്ല. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇത് ചിലപ്പോൾ എനിക്ക് മാത്രം തോന്നിയ അഭിപ്രായമായിരിക്കാം. എന്തായാലും ബാരോൺ കോർബൻ ഒരു ഫേസ് ക്യാരക്ടർ പോലെ ഈ ഒരു സ്നാക്ക് ഡൗൺ എപ്പിസോഡിലായിട്ടുണ്ട്. അതുകൂടാതെ നെക്സ്റ്റ് വീക്ക് നടക്കുന്ന സ്നാക്ക് ഡൗൺ എപ്പിസോഡിലേക്ക് വേണ്ടി ഇതിന് പകരം മറ്റൊരു റീമാച്ച് ചലഞ്ച് ചെയ്തിട്ടുണ്ട് ബാരോൺ കോർബൻ. ഞാനിങ്ങനെ പറഞ്ഞ സമയത്ത് കളിയാക്കാണ് എന്ന് വിചാരിക്കരുത്. ഈ മാച്ച് കണ്ടപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ തോന്നിയിട്ടുണ്ടാകും. അതിനുശേഷം ബി കെ സെമി സൈൻ ഇവർക്ക് തമ്മിൽ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് കാണിച്ചു. ചിലപ്പോൾ ഇവർക്ക് തമ്മിൽ ഐ സി ചാമ്പ്യൻഷിപ്പ് മാച്ച് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്മാക്ക് ഡൗൺ വുമൺസ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഇനി മത്സരിക്കാൻ പോകുന്നത് കാർമലയാണ്. അപ്പോൾ കാർമല്ല സാഷ ബാങ്ക്സിനെ അറ്റാക്ക് ചെയ്ത കാര്യത്തെക്കുറിച്ചെല്ലാം ബാക്ക് സ്റ്റേജിൽ വെച്ച് സംസാരിക്കും. ആ സമയത്ത് കാർമല്ലേനെ സാഷ ബാങ്ക്സ് വന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അതുപോലെ തന്നെ പോൾ ഹേമൻ ആഡം പിയേഴ്സുമായി സംസാരിച്ച് കെവിൻ ഓവൻസ് വേഴ്സസ് ജെയ് ഉസോ ഇവർക്ക് തമ്മിൽ ഒരു മെയിൻ ഇവന്റ് മാച്ച് കൺഫേം ചെയ്തിരുന്നു. അതിനുശേഷം ഇവർക്ക് തമ്മിലുള്ള മെയിൻ ഇവന്റ് മാച്ചാണ് നടന്നത്. ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, വേറെ ലെവൽ മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ജെയ് ഉസോ, കെവിൻ ഓവൻസ് അതുപോലെയാണ് ഈ ഒരു മാച്ചിൽ ഫൈറ്റ് ചെയ്തത്. അതായത് മാച്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇവർ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നതായിട്ടും അതിനുശേഷം റിങ്ങിന് പുറത്ത് വെച്ച് കെവിൻ ഓവൻസിനെ സ്റ്റെപ്പിൻ്റെ മുകളിലേക്ക് ജെയ് ഉസോ വലിച്ചെറിയുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അതുകൂടാതെ ചില സമയങ്ങളിൽ സൂപ്പർ കിക്ക് എല്ലാം ചെയ്യുന്നതായിട്ടും കാണിച്ചു. അങ്ങനെ ഇവരുടെ മാച്ച് വളരെയധികം ഇൻട്രസ്റ്റ് ആയി മുന്നോട്ട് പോകുമ്പോൾ മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് കെവിൻ ഓവൻസിൻ്റെ കൈക്ക് ഇഞ്ചുറി സംഭവിച്ചതുപോലെയെല്ലാം കാണിച്ചിരുന്നു. അതുകൂടാതെ ജെയ് ഉസോ ആ ഒരു കൈമയെല്ലാം ഭയങ്കരമായി അറ്റാക്ക് ചെയ്ത് ജെയ് ഉസോയുടെ ഫിനിഷിംഗ് മൂവ് ചെയ്യാൻ നോക്കുമ്പോൾ കെവിൻ ഓവൻസ് കാല് വെച്ച് കൊടുക്കുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം സ്റ്റണ്ണറെല്ലാം ചെയ്യാൻ പോകുമ്പോൾ കെവിൻ ഓവൻസിനെ അറ്റാക്ക് ചെയ്ത് അത് കഴിഞ്ഞ് റിങ്ങിൻ്റെ താഴെ നിന്നും ജെയ് ഉസോ ഒരു ചെയറെടുത്ത് കെവിൻ ഓവൻസിനെ ഒരു ചെയർ ഷോട്ട് ചെയ്യും. ആ സമയത്ത് ഈ ഒരു മാച്ച് അവിടെ വെച്ച് സ്റ്റോപ്പാകും. അത് കഴിഞ്ഞ് വീണ്ടും കെവിൻ ഓവൻസിനെ ഭയങ്കരമായി ചെയർ കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചത് ഇതോടുകൂടി സ്മാക്ക് ഡൗൺ എപ്പിസോഡ് കഴിയുമെന്നാണ്. പക്ഷേ ജെയ് ഉസോ ആ ഒരു ടേബിളിൻ്റെ മുകളിലുള്ള സാധനങ്ങളെല്ലാം എടുത്തു കളഞ്ഞ് ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുപോയി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കെവിൻ ഓവൻസിനെ റിങ്ങിൽ വന്നെടുക്കുമ്പോൾ കെവിൻ ഓവൻസ് ജെയ് ഉസോനെ സ്റ്റണ്ണർ ഫിനിഷിംഗ് ചെയ്യും. അതിനുശേഷം അനൗൺസ്മെൻറ്റ് ടേബിളിൻ്റെ മുകളിലേക്കെല്ലാം വലിച്ചെറിയുന്നതായിട്ട് കാണിച്ചിരുന്നു. അവസാനത്തിൽ ചെയറെടുത്ത് അവിടെ വെച്ച് ഭയങ്കരമായി കെവിൻ ഓവൻസ് ജെയ് ഉസോനെ ചെയർ ഷോട്ട് ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും റിങ്ങിൽ കൊണ്ടുപോയി ജെയ് ഉസോനെ സ്റ്റണ്ണർ ഫിനിഷിംഗ് എല്ലാം കെവിൻ ഓവൻസ് ചെയ്യും. അതിനുശേഷം കെവിൻ ഓവൻസ് മൈക്കെടുത്ത് പറയുന്നത് റോമൻ റിങ്സിനോടാണ്. അതായത് റോമൻ റിങ്സ് ഈ ഒരു മാച്ച് കാണുന്നുണ്ട്. അപ്പോൾ കെവിൻ ഓവൻസ് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ പേടിയില്ല, നിന്റെ ഫാമിലിയെ പേടിയില്ല, എനിക്ക് ഈ ലോകത്ത് ആരെയും പേടിയില്ല, ധൈര്യമുണ്ടെങ്കിൽ വാടാ എന്നതുപോലെ. അതായത് ഒരുപാട് നാടുകൾക്ക് ശേഷം നമ്മളെല്ലാവരും കാത്തിരുന്ന കെവിൻ ഓവൻസിൻ്റെ പെർഫോമൻസ്, അല്ലെങ്കിൽ ഈ ഒരു കെവിൻ ഓവൻസിനെയാണ് നമ്മൾ കാത്തിരുന്നത്. അത് ഇന്ന് ഈ ഒരു സ്നാക്ക് ഡൗൺ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ട്. ഇത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം കെവിൻ ഓവൻസിന് ഒരുപാട് നാളായിട്ട് പ്രത്യേകിച്ച് അവസരമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡിന്റെ ഫുൾ ക്രെഡിറ്റും കെവിൻ ഓവൻസ് കൊണ്ടുപോയിട്ടുണ്ട് അവസാനത്തെ ഈ ഒരു മാച്ചും ആ കുറച്ച് ഡയലോഗും വെച്ച്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ നടന്നത്. സ്മാക്ക് ഡൗൺ എപ്പിസോഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയാൻ വീഡിയോ ഇട്ടതിനു ശേഷം ഞാൻ പോസ്റ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.